എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഇങ്ങനെ നോക്കൂ, എന്റെ കണ്ണി നോക്കി റൊമാൻറ്റിക് ഭാവത്തിൽ പറ അഞ്ച് നല്ല കാര്യങ്ങൾ കേട്ടോ. നല്ല കാര്യം തോന്നില്ലെങ്കിലും മാറ്റിക്കരുത്, റൊമാൻറ്റിക് കേട്ടാ. ഉന്നോട് ഞാൻ ഇരുന്ന ഒവ്വൊരു മണിത്തുളയും മരണപ്പടക്കയിലും മറക്കാതെ കണ്ണി. ഞാൻ റൊമാൻറ്റിക് ആയി ചിരിക്കും. കുട്ടി ഭയങ്കര സുന്ദര കണ്ണും സുന്ദരിയാണ്. കണ്ണിനെ പറ്റി പറയാൻ പറഞ്ഞിട്ട് കണ്ണ് അഞ്ച് പറയണോ? അഞ്ചില്ല. ഒരു ടാസ്ക് കഴിഞ്ഞു, ചിരിച്ചു കഴിഞ്ഞു. ഞാൻ ഒരു സിംഹ കുട്ടിയാന്ന് എല്ലാരും എന്നോട് പറയാറുണ്ട്. സിംഹം വിചാരിച്ചാലോ ഞാൻ വരുമ്പോ, ആ സിംഹ കുട്ടി എന്റെ കുട്ടിയല്ലേ. ഓക്കേ, ചിരിക്കണോ? ചിരിക്കണോ? പെമ്പിള്ളേര് മെസ്സേജ് ഇല്ല, എന്റെ ഫോളോവേഴ്സ് എല്ലാം ആണുങ്ങളല്ലേ. ചേട്ടാ മാസ്ഡോ അങ്ങനെ 4.1 മില്യണില് എന്റെ 98.7 അങ്ങാണോ ബോയ്സ് തന്നെയാ. പിന്നെ ഫീമെയിൽ എവിടെ അതില്? അക്കൗണ്ട് റീച്ച് പറ ലാസ്റ്റ് 30 ഡേയ്സ് അക്കൗണ്ട്. ലാസ്റ്റ് 30 പ്രീവിയസ് മന്ത് 9.9 പ്രീവിയസ് മന്ത് 9.9 ആണ്. ഹായ് ഗൈസ്, ബിഹൈൻഡ് വുഡ്സ് ഐസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി ഞാൻ പുതിയൊരു ഷോ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് അതിന് പറ്റിയൊരു ഗസ്റ്റും അതുപോലെ തന്നെ പറ്റിയൊരു പ്രോപ്പർട്ടിയും എന്റെ കയ്യിൽ വന്നത്. ഷോവിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമസി ചൂരൽ എന്നാണ്. സോ ഡിപ്ലോമസി ചൂരൽ എന്നും നോക്കി പേടിപ്പിക്കരുത്. ചൂരൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്നെ നടി കിട്ടുന്നതാണ് ഈ ഒരു ഷോയിലൂടെ ഞാൻ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത്. സോ അതിന് തന്നെ എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ആരാ, ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് തരംഗമായി കണ്ടന്റുകളോട് കണ്ടന്റായി ഇറക്കുന്ന, പ്ലസ് ഇപ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ച്, കൽബിന്റെ വിശേഷങ്ങളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, അബു സലീം. ഹായ്. എങ്ങനെയുണ്ട്? ഇത്ര നീണ്ടൊരു ഇൻട്രോ ആയിരുന്നു. അപ്പൊ ഇത്ര നേരം ഞാൻ ഒരു 10 വാക്ക് പറഞ്ഞു, എന്നെ പറ്റി 10 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. നോ ഡിപ്ലോമസി ഹിയർ. നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. താങ്ക് യു. പിന്നെ എവിടെയോ കണ്ട പോലെ ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്റർവ്യൂ അടിപൊളിയാണ്. ഒന്ന് പറയാ. ഓക്കേ, അപ്പൊ തൽക്കാലം പണിയില്ല. പക്ഷെ ഞാൻ വലിയൊരു ചോദ്യം ചോദിക്കണേ, ഇന്റർവേർട്ട് ആണോ? ഇന്റർവേർട്ട് ആണ്. അതെന്തുകൊണ്ട് അങ്ങനെ ആയി? കോൺഫിഡൻസ് ഇല്ലാത്തോണ്ട്. കോൺഫിഡൻസ് ഇല്ലാന്നോ? ഈ റീലിൽ മറ്റേ ആൾക്കാരൊക്കെ ഇടിച്ചിടണു, ഇങ്ങനെ നാക്കണു, മാസ് ലുക്ക് തരണ, ആൾക്ക് കോൺഫിഡൻസ് ഇല്ലാന്നാ? അതേമാണ് ഫ്രണ്ട് സോണിൽ തന്നെ ചെയ്യുന്ന സംഭവം. അപ്പൊ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ മാസൊന്നും കാണിക്കില്ല അല്ലേ? ആ, നമ്മള് ആക്ച്വലി പക്ഷെ ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ല എന്ന് സ്വയം പറഞ്ഞെങ്കിലും നമുക്ക് ആർക്കും തോന്നാറില്ല. ഒരു പടത്തിൽ അഭിനയിച്ചു കൽബില്, എങ്ങനെയാണ് എക്സ്പീരിയൻസ്? കൽബ് അടിപൊളിയായിരുന്നു. സത്യം പറയണം, കൽബ് അടിപൊളിയായിരുന്നു. എന്താ അടിപൊളി? ആരും ചീത്ത പറഞ്ഞില്ല അഭിനയിക്കുമ്പോ? ഇല്ല, ചീത്ത പറഞ്ഞില്ലേ? അപ്പൊ ആരും ചീത്ത പറഞ്ഞില്ല. പക്ഷെ പടത്തിലെ എല്ലാവരും ചീത്ത പറഞ്ഞ അടിക്കാന്നുള്ള ഞാൻ കേട്ടത്. ഞാനോ? ഞാൻ ചീത്ത പറഞ്ഞോ? ഞാൻ ചീത്ത പറയുന്ന സീനും രണ്ടു മൂന്നെണ്ണം ആൾക്കാരും ചീത്ത പറയാൻ പാടുണ്ടോ? സ്ക്രിപ്റ്റ് അല്ലേ? സ്ക്രിപ്റ്റഡ് ആണ്. അപ്പൊ എല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്നാണ് പറയുന്നത് ആണല്ലേ? ഓക്കെ. വില്ലനായിട്ട് എങ്ങനെ റോൾ വന്നപ്പോൾ എങ്ങനെ അത് സ്വീകരിച്ചു? രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. ഓക്കെ, എങ്ങനെയായിരുന്നു ക്ഷണം വന്നത്? റീല് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു? സായിക്ക എന്റെ റീല് കണ്ടിട്ട് ഇതുപോലത്തെ ഒരു ഐറ്റം എന്റെ ഒരു സിനിമയില് നമുക്ക് ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് ആണ്. പിന്നെ പുള്ളി എന്നെ കണ്ട് കാര്യം പറഞ്ഞു. എന്നെ പോലെ ടെറർ ആണോ ആ പടത്തിൽ ശരിക്കും ക്യാരക്ടർ? നിങ്ങള് കണ്ടിട്ട് നോക്കിക്കോളി, കമ്പയർ നിങ്ങൾ തന്നെ കമ്പയർ ചെയ്തു. അല്ല, എന്നാലും ക്യാരക്ടർ ചെയ്ത ആൾക്കാരാണല്ലോ. ഇതേപോലെ ഇങ്ങനെ ഭയങ്കര പേടി, എല്ലാവരും ചുറ്റിലിരിക്കണെങ്കിൽ പേടിച്ചിട്ടായിരിക്കണം അവിടെ. ആണോ? അതെ, അങ്ങനെയാണ് അത്യാവശ്യം ആണല്ലേ. നിങ്ങൾ തോന്നി എന്നെ പേടിയില്ലേ? പേടി വന്നിട്ടില്ല, വന്നിട്ടില്ലേ? വരുമായിരിക്കും. ചൂരലാണത്? എവിടെ? അവിടെ എന്തിനാ ചൂരൽ? ഞാൻ ഒരു ചൂരല്ലേ തരാൻ പറഞ്ഞോളൂ. ഇത് ഇവിടെ ഒരു ചൂരല്ലേ? എനിക്കറിയില്ല. എത്ര അക്കൗണ്ട് റീച്ച് പറ ലാസ്റ്റ് 30 ഡേയ്സ് അക്കൗണ്ട്? ലാസ്റ്റ് 30 പ്രീവിയസ് മന്ത് ഡാഷ്ബോർഡ് എത്രയാടാ? 9.9 പ്രീവിയസ് മന്ത്. 9.9 ആണോ? 90 ഡേയ്സ് ഞാൻ എടുത്ത. 48 മില്യൺ ആ പാൻ ഇന്ത്യ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ. ആ, ഒരു ഏകദേശം. അപ്പൊ ഈ കൊളാബ് ഒക്കെ ചെയ്തിട്ട് ആദ്യമായിട്ട് നമ്മള്, അല്ലെങ്കിൽ കൊളാബ് അല്ല എന്തോ ആയിക്കോട്ടെ, നമുക്ക് ആദ്യമായി നമ്മള് സ്വന്തമായി വാങ്ങിയ ഒരു എന്താ വാങ്ങിയത്? ഞാൻ വാങ്ങിയതോ? ഞാൻ കൊറേ തന്നെ വാങ്ങി ഇൻസ്റ്റാഗ്രാമിൽ. ബെൻസ് മേടിച്ചായിരുന്നു. ബെൻസ് വാങ്ങിയ? എത്രാമത്തെ വയസ്സില്? ഞാന് 1.5 വർഷമായി. 1.5 വർഷമായി ബെൻസ് വാങ്ങിയിട്ട്. ഏത് മോഡല്? CLA 200 ആണോ? പിന്നെ ഒരു താറ് മേടിച്ചു.
ഞാനൊരു ഷൂ വാങ്ങി ഇതൊക്കെ എനിക്ക് ഞാൻ വിചാരിച്ചത്. ആദ്യത്തെ ആദ്യത്തെ ഫുഡ് കഴിച്ചിട്ടേ തീർക്കുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചൊരു സാധനം പറഞ്ഞാ ഈ ഇൻഫ്ലുവൻസിങ് ലൈഫ് എങ്ങനെയുണ്ട്? ഇത്ര അധികം ആൾക്കാർ ഫോളോ ചെയ്യുന്നു, ഇത്ര അധികം ആൾക്കാർ നമ്മളെ തിരിച്ചറിയണു. ജാടയുണ്ടോ? എങ്ങനെയുണ്ടെന്നാ ശരി എങ്ങനെയുണ്ടെന്നാ ജാട ജാട എങ്ങനെയുണ്ടോ? അത്ര വലിയ ആളാന്നുള്ള ചിന്ത ഇല്ല. ഇല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജാടയില്ല. ഇല്ല ഒട്ടുമില്ല. ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാര് അബു സാലിം പറഞ്ഞിട്ട് പിന്നാലെ വരാറുണ്ടോ? പിന്നാലെ അബു സാലിം അടുത്തോട്ട് അടുത്തോട്ട് വരാ. പിന്നാലെ വരണ്ട അത് വന്നിട്ടില്ല. വരും, കുറച്ച് ആൾക്കാരൊക്കെ വരും. വരും. ആ ഞാൻ ഇങ്ങനെ പിന്നാലെ തിരിഞ്ഞു നോക്കാറുണ്ട്. ഇങ്ങനെ അങ്ങനെ ആ തിരിഞ്ഞു നോക്കും. അപ്പൊ അവരെന്താ പറയാറ്? ബ്രൂവിന്റെ വീഡിയോസ് കാണുന്നുണ്ട്, അടിപൊളിയാണ്. താങ്ക് യു. താങ്ക് യു അതാ പറഞ്ഞേ. അപ്പൊ അവരോട് പറഞ്ഞ താങ്ക് യു സോ മച്ച്. അങ്ങനെയല്ലോ താങ്ക് യു എന്നാ പറയുന്നത്. അത് നാടകല്ലേ. താങ്ക് യു സോ മച്ച് അല്ലേ, ജെന്യൂൻ ആയിട്ടല്ലേ ഞാൻ പറയുന്നത്. താങ്ക് യു കാണുന്നുണ്ടല്ലോ. അഹങ്കാരി എന്ന് വേറെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. നേരെ കണ്ടിട്ട് ആരും പറഞ്ഞിട്ടില്ല അഹങ്കാരം. ഇല്ല ഇല്ല ആരും പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാമോ? ആ 100%. ഈ പെമ്പിള്ളേരൊക്കെ മെസ്സേജ് ചെയ്യണ്ടോ ഇൻസ്റ്റാഗ്രാമില്? അത് എനിക്ക് അതിന് ഞാൻ രണ്ടടി തരൂ. ഒന്ന് പെമ്പിള്ളേര് മെസ്സേജ് ചെയ്യില്ല. എന്റെ ഫോളോവേഴ്സ് എല്ലാം ആണുങ്ങളല്ലേ മൊത്തത്തില്. പെമ്പിള്ളേര് ചേട്ടാ മാസടാ, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. 4.1 million എന്റെ 98.7 എങ്ങാണോ ബോയ്സ് തന്നെയാ. പിന്നെ ഫീമെയിൽ എവിടെ? അതില് അതില് വിഷമമുണ്ടോ അബു? ഇല്ല ഒരു വിഷമമില്ല. എനിക്ക് അതില് കിട്ടുന്നുണ്ടല്ലോ, ഐ മീൻ അവരാണെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. പ്രപ്പോസൽ ഒന്നും വന്നിട്ടില്ല. ഇതുണ്ട് സാധാ ഒരു കുറച്ച് മാസ വീഡിയോ കാണുന്ന കൊറേ ആൾക്കാർക്ക് എന്നെ പെമ്പിള്ളേര് കൊറേ ഫോളോവേഴ്സ്. ഫ്രണ്ട്സ് ആരും ഇതേപോലെ പ്രപ്പോസൽ ആയിട്ട് വന്നിട്ടില്ല. ഇല്ല ഫ്രണ്ട്സ്, എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്സും കുറവാ. ഒന്നെങ്ങാനുള്ളൂ. ഭയങ്കര ഫ്രണ്ട് സോണിൽ അകപ്പെട്ട ഒരു കുട്ടിയാണ് നമ്മുടെ അബു സാലിം. അതാണ് അബു സാലിമിന്റെ ഒരു പ്രശ്നം. പ്രശ്നം എന്താ അതിൽ? അതിലൊരു പ്രശ്നം ഞാൻ കാണുന്നില്ല. ചിലതൊരു എക്സ്ട്രോവേർട്ട് ആയ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും വന്നിട്ടില്ല. ഇന്റർവേർട്ട് ആകുമ്പോ നമുക്ക് കംഫർട്ട് ഉള്ള ആൾക്കാരുടെ അടുത്ത് മിംഗിൾ ചെയ്യുന്നത് അടിപൊളി സംഭവം. ഇത് കണ്ടോ, ഇതെന്താ സാധനം? ബലൂൺ. ഉറപ്പാണോ? ഉറപ്പാണ്. ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ എടുത്തോളൂ. ഇഷ്ടമുള്ള ഒരു കളർ ചുവപ്പ് തന്നെ. അത് വീർപ്പിച്ചിട്ട് അത് കുത്തി പൊട്ടിക്കണം. അപ്പൊ ഒരു ചോദ്യം കിട്ടും. ആ ചോദ്യത്തിന് ആൻസർ പറയണം. അടി ഹാപ്പി ബർത്ത്ഡേ എന്നല്ല. മതി മതി, ഇതെന്താ? ഞാൻ ചിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആള് കരയണം. ഞാൻ കരഞ്ഞാലും അപ്പുറത്തിരിക്കുന്ന ആള് ചിരിക്കണം. അതാണ് ടാസ്ക്. അതിപ്പോ ചെയ്യാനോ? വേറെ ഇതെന്താ? അമ്മ ചിരിക്കുമ്പോ ചിരിക്കുമ്പോ കരയുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഞാൻ കരയണം. ഞാൻ അടിച്ചു ചിരിക്കാം. അല്ല കാര്യം അപ്പൊ കാര്യം. അല്ല വേറെ എന്താ? ഞാൻ ചിരിക്കുമ്പോ നീ എങ്ങനെ കരയും? ആ കഴിഞ്ഞു, ഒരു ടാസ്ക് കഴിഞ്ഞു. ആ ഓക്കെ, ഞാൻ കരയുമ്പോ നീ ചിരിക്കണം അല്ലേ? ചിരിച്ച് ഞാൻ കരഞ്ഞ്. നീ ചിരിച്ചില്ലേ? കരയുമ്പോ തന്നെ ചിരിച്ചില്ലേ? തുടങ്ങുമ്പോ തന്നെ ചിരിച്ചില്ലേ? തിരിച്ചുതരാൻ പോണോ എനിക്ക് ഈ ടാസ്ക്? ഓക്കെ. ഈ ബലൂണ കുത്തി വീർപ്പിച്ച് പേടിയാണ് പൊട്ടിക്കാൻ. സത്യമാണോ? അത്രയൊക്കെ പോരെ, ഇതൊന്നും പൊട്ടില്ല. എനിക്ക് പേടിയാണ്, ഇത് സത്യം എനിക്ക് പേടിയാണ്. ബലൂൺ പൊട്ടിക്കാൻ നീ പൊട്ടിക്കോ പ്ലീസ്. എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. എങ്ങനെ ഉത്തരം പറയണത് ഞാൻ പഠിപ്പിച്ചു തരാം ട്ടോ. കാട്ടിലെ ഒരു ജീവിക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടി. അതേത് ജീവിയാ? ഞാൻ പോയി കൂട്ടിക്കിടക്കാൻ റെഡിയാണ്. ആരാണോ ജീവി? വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുകയാണോ? അല്ല, ഇത് ഞാൻ ഇത് എന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ? കാട്ടില് ഒരു ജീവി രാത്രി ഒറ്റയ്ക്ക്. ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽ തന്നെയല്ലേ? ആനിമൽ മതി, മനുഷ്യന്മാരെയൊന്നും വേണ്ട. ആനിമൽ എന്ന് പറഞ്ഞാൽ ഞാൻ സിംഹം പറയും. ബിക്കോസ് ഞാനൊരു സിംഹക്കുട്ടിയാന്ന് എല്ലാരും എന്നോട് പറയാറുണ്ട്. സിംഹം വിചാരിച്ചാലോ ഞാൻ വരുമ്പോ, സിംഹക്കുട്ടി എന്റെ കുട്ടിയല്ലേ? ഓക്കെ, ചിരിക്കണോ? ചിരിക്കണോ? ഇങ്ങനൊക്കെയാണ് ആക്ടിങ് പഠിക്കുക. നെക്സ്റ്റ് വേർപ്പിച്ചോ. അതെവിടെ കൊറേ ഉണ്ടോ? എല്ലാത്തിനും വേർപ്പിക്കണം. എല്ലാത്തിനും ചെയ്യണം. എന്താ അത് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുന്നതാ.
എന്റെ ഉത്തരം ശരിയല്ലെങ്കിൽ എന്നെ അടിക്കാട്ടോ. ഓക്കെ, ആ ഇതില് ഈ ഉത്തരം ഇനി കാസർഗോഡ് ഭാഷ സ്ലാങ്ങിൽ പറയണം. എന്താണ് അത് വായിക്കാ? ഞാൻ ഇവിടെ ജനിക്കേണ്ട ആളല്ലായിരുന്നു, ജനിക്കേണ്ട അല്ലായിരുന്നു. ഓക്കെ, എങ്കിൽ ഏത് രാജ്യത്തായിരുന്നു ഞാൻ ജനിക്കേണ്ടത്? രാജ്യം ദുബായ്. ദുബായ്? ദുബായിലാണ്. യു എ? യു എ. ഒരു ഷെയ്ഖായിട്ട്. ഷെയ്ഖായിട്ട് ജനിക്കണായിരുന്നു. ഭൈ അബു സലിം. പെർഫെക്റ്റ് കൺട്രി ആണ് ദുബായ്. പക്ഷെ നല്ല ചൂടല്ലേ അവിടെ? ചൂട് പുറത്തല്ലേ, വണ്ടിയിൽ പോകുമ്പോ എ സി ആയിരിക്കും, അകത്താവുമ്പോ എ സി ആയിരിക്കും. അപ്പൊ ഷെയ്ഖ് ആവാണെങ്കിൽ എന്തായിരിക്കും അബു സലിമിന്റെ പേര്? ഷെയ്ഖ് അബു സലിം അൽ മുഖാതിർ. ഷെയ്ഖുമാർക്ക് ജോലി നമ്മളിവിടെ ആകെ മൊത്തം വൃത്തിയാടാക്കുന്നുണ്ടെന്നാണ് അവിടുന്ന് പറയണത്. ഓക്കെ, ഇതാ ഇത് പൊട്ടിച്ചോ. എന്നെ കണ്ടപ്പോൾ തോന്നിയ 5 നല്ല കാര്യങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആൾ എന്നെ കണ്ണിൽ നോക്കി റൊമാന്റിക് ഭാവത്തിൽ പറയണം. അബു അല്ലേ പറയണ്ടേ? ആ അബു, റൊമാന്റിക് ആയിട്ട് പറയണം. എന്നോട് ഞാൻ വായിക്കാം. എന്നെ കണ്ടപ്പോൾ തോന്നിയ 5 നല്ല കാര്യങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആൾ, അപ്പുറത്തിരിക്കുന്ന ആൾ എന്റെ കണ്ണിൽ നോക്കി റൊമാന്റിക് ഭാവത്തിൽ പറയണം. 5 നല്ല കാര്യങ്ങൾ കേട്ടോ. നല്ല കാര്യം തോന്നില്ലെങ്കിൽ, ഒന്നും തോന്നില്ലെങ്കിൽ മാഡം പ്ലീസ് മാറ്റിക്കരുത്. എന്തെങ്കിലും പറഞ്ഞോ, ഞാൻ കേൾക്കാം. ശരി, കുട്ടി ഭയങ്കര സുന്ദര. കണ്ണും സുന്ദരിയാണ്. കണ്ണിനെ പറ്റി പറയാൻ പറഞ്ഞിട്ട്, കണ്ണും കൊള്ളാം, നല്ല ഉണ്ടക്കണ്ണാണ്. 5 പറയണോ? 5 അത്ര കഷ്ടമാണോ എന്റെ അടുത്ത് റൊമാൻസ് പറയാൻ? ശരി, ഇത് വിട്, ഞാൻ പറയട്ടെ. ഒരു ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും റൊമാൻറ്റിക് ഡയലോഗ് എനാക്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഞാൻ അബു സലിം, എനിക്ക് സലിം സലിം അബു സലിം. ആ പറയ, റൊമാൻറ്റിക് ആയിട്ടുള്ളതോ ഡയലോഗ് ഏതാ? ഉണ്ണോട് നാനിരുന്ന, അത് പറയാനറിയാണ്. ഉണ്ണോട് നാനിരുന്ന ഒരു മണിത്തുളയും മരണപ്പടക്കയിലും മറക്കാതെ കൺമണി. എന്നോടിരുന്ന് ഈ ഒരു നിമിഷം മരിച്ചാ പോലും മറക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരോ നിമിഷവും അത്രയും ഓർമ്മ ഉണ്ടാവും അല്ലേ? ആണല്ലേ, ഉറപ്പാണ്. എന്നെ മറക്കോ? നിങ്ങളെ മറക്കൂല, മറക്കൂല. ഇത്രയും ഇന്റർവ്യൂസ് എടുത്ത് എല്ലാരും ഓർമ്മ. കാസർഗോഡാണ് ഭയങ്കര ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഫാഷൻ ആയാലും ഡ്രസ്സിംഗ് എല്ലാം കാസർഗോഡാണ് അടിപൊളി ആദ്യം ഇങ്ങനെ കൊണ്ടുവരാന്ന്. ആ കൊണ്ടുവരലുണ്ട്, പക്ഷെ അതൊരു ക്വാളിറ്റി. കൊണ്ടുവരുന്നതിൽ രണ്ട് കാറ്റഗറി ഉണ്ട് കേട്ടോ. അത് എന്തെല്ലോ കൊണ്ടുവരുന്നവരുണ്ട്, നല്ല ക്വാളിറ്റി. ഇത് ഇതൊക്കെ കാസർഗോഡ് ആൾക്കാരുടെ ഇത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആക്ച്വലി അബു നല്ല ഡ്രസ്സിംഗ് നന്നായി ചെയ്യും. ആ ഡ്രസ്സിംഗ്? അതെന്താ ഡ്രസ്സിംഗ്? എനിക്കൊരു ഡ്രസ് ഷോപ്പ് ഉണ്ട്. ഷോപ്പ് ഉണ്ടോ? അതെ, ക്രൈ എന്ന് പേര്. ക്രൈ? ക്രൈ. രണ്ട് ഡയലോഗ് അത്രേ ഉള്ളൂ. ഡയലോഗ് ഇല്ല, എനിക്ക് കുറവാ ഡയലോഗില്. ഞാൻ വെറും ആക്ഷൻ മാത്രം അതില്. രണ്ടാമത്തെ
നല്ല പേര്. അപ്പൊ ഈ അബു ആൾക്കാരെ തല്ലണത് ചവിട്ടണത് ഇതൊക്കെ വീട്ടിൽ കാണുമ്പോ എന്താണ് അവരുടെ അഭിപ്രായം? വീട്ടിലൊന്നും അഭിപ്രായം ഇല്ല. തല്ലണ ചവിട്ടണ പ്രശ്നല്ലേ? ഇല്ല, ഉമ്മ തല്ലണല്ലേ ചോദിക്കും, റീൽസിലെല്ലാം ചോദിക്കും ഇതെന്തിനാ ഇങ്ങനെ തല്ലണൊക്കെ ചെയ്യുന്നത്, നല്ലതൊന്നും ചെയ്തൂടെ ചെയ്യുന്നെങ്കിൽ തന്നെ. പിന്നെ വേറെ ഒന്നും ചോദിക്കലില്ല. അപ്പൊ പൊതുവെ ആൾക്കാർ പറയണത് എന്താ പറയാ, ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, വെറുതെയാണ്, അതായത് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പുച്ഛാണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണോ ഇൻഫ്ലുവൻസ് ആണ്, ഇവര് വലിയ ആക്ടർ ഒന്നും അല്ലല്ലോ, അങ്ങനത്തെ പുച്ഛങ്ങൾ പരിപാടികൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഇൻഫ്ലുവൻസർ ആയിട്ട് ഇങ്ങനെ നടക്കില്ല, പുറത്ത് സത്യം പറഞ്ഞു. സോഷ്യൽ മീഡിയ വേറെ കാറ്റഗറിയാണ്, പിന്നെ ഞാൻ പുറത്ത് നോർമലാ. സത്യം പറഞ്ഞ ഇനി 41 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഈ കുട്ടിക്ക് ഒരു അറിവില്ല 41 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ. അങ്ങനല്ല, അതിങ്ങനെ ആൾക്കാരുടെ തോട്ട്സ് ഇങ്ങനെയാണല്ലോ. ഇപ്പൊ വലിയ ഇൻഫ്ലുവൻസർ അങ്ങനെ അതൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ലല്ലോ. ശരിക്കും പറഞ്ഞു വെറുതെ കിട്ടുന്ന സാധനല്ലേ അതൊക്കെ, വലിയ ഇൻഫ്ലുവൻസറാ അത്. അതൊന്നും വെറുതെ ഇട്ടില്ല, നീ പണിയെടുത്തിട്ട് തന്നെയല്ലേ എത്ര റീൽ എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ടായില്ലേ? അല്ല, എന്തെല്ലോ ചെയ്തിട്ട് ഇൻഫ്ലുവൻസർ ആയവരുണ്ട്. നമ്മള് പറയാതെ അപമാനം ഞാൻ ചാൻസ് കൊടുത്തിട്ടില്ല ഭാഗ്യത്തിന്. അപമാനം ഇങ്ങനത്തെ ഒരു സമയത്തിൽ വരുമ്പോലെ അപമാനൊക്കെ കിട്ടുന്ന പുറത്തും, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യാത്ത. അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോ അതിനുള്ള അവസരം വരുത്തിയിട്ടില്ല. നല്ല കുട്ടിയാണ് നീ, ഉമ്മക്ക് ഭയങ്കര ഇഷ്ടല്ലേ, ഉമ്മയുടെ ഫേവറേറ്റ് അല്ലേ? സിബ്ലിങ്സ് ആരാ? താത്തയാ? ഇത്തണ്ട്, പിന്നെ രണ്ട് അനിയത്തി, ഒരു അനിയൻ. ഏറ്റ ഫേവറേറ്റ് ആരും ഉമ്മയുടെ? ഉമ്മ അങ്ങനെ കമ്പാരിസൺ ഒക്കെ ഇല്ല. സത്യം പറയും, ഉമ്മക്ക് എന്തായാലും എല്ലാരും ഒരേപോലെ ആയിരിക്കും, ഉമ്മയല്ലേ. പിന്നെ ഫേവറേറ്റ് ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവും. ഞാൻ ചോദിച്ചിട്ടില്ല ഉമ്മാനോട്, നിങ്ങളുടെ ഫേവറേറ്റ് ആരാ അതൊന്നും ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചിട്ടില്ല. ആരുടെ സ്വഭാവം കിട്ടിയേക്കണ അബു സലിമിന്? എനിക്കോ? എനിക്ക് ഉപ്പയുടെ. ഉപ്പ ഉപ്പ അങ്ങനെയാ, ഉപ്പ ഇൻട്രോവേർട്ട് തന്നെയാ, ആരുടെ സംസാരിക്കൂല, ഒരാളോട് സംസാരിക്കൂല, വെറുതെ സംസാരിച്ചാൽ. ഞാൻ ഇങ്ങനെ നോക്കൂ, പുച്ഛൊന്നും തോന്നാവില്ല, അത് ഓരോരാളുടെ ഇതല്ലേ. അപ്പൊ പുച്ഛം തോന്നിട്ട് എന്താ, നമ്മളെന്തിനാ? ഞാൻ ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പുച്ഛം തോന്നിട്ട് കാര്യം? ഞാൻ ഉദ്ദേശിച്ചത് അല്ല, പുച്ഛം തോന്നാ. നിങ്ങളെ ഇഷ്ടമില്ല, ഐ മീൻ നിങ്ങക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞില്ലേ? ഇല്ല, ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പണി തന്നില്ലെങ്കിൽ മഞ്ഞ പേരോടൊന്നും ശരിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു പൊട്ടിച്ചത്. ഓക്കെ, ഓൾ ഇന്ത്യ റീൽസ് ഘടകം പ്രസിഡന്റ് ആയാൽ ഞാൻ ഈ 3 മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. കം ഓൺ, ഉറക്കെ പറയ, ഉറക്കെ പറയ, എന്താണ് ചോദ്യം? ഉറക്കെ പറയണോ ചോദ്യം? പിന്നെ അവർക്കറിയണ്ടേ, ഓൾ ഇന്ത്യ റീൽസിന്റെ പ്രസിഡന്റ് ആയ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരും. എന്തൊക്കെയാണ് മാറ്റം പ്രസിഡന്റ്? പിന്നെ ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വരൂലേ, വേറൊരാളുടെ ഇൻഫ്ലുവൻസറിന്റെ ബാക്കിൽ വരുന്ന ഇൻഫ്ലുവൻസർ, അത് ഞാൻ ക്യാൻസൽ ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരാളുടെ, നീ ചെയ്യുന്നത് നിനക്ക്, വേറെ ആളെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതാവണ്ട. ഫോളോവേഴ്സ് ജെന്യൂൻ അല്ലാത്ത ഫോളോവേഴ്സ് എല്ലാം റിമൂവ് ചെയ്യും, എല്ലാവരുടെ തനി രൂപം പുറത്തുവരാൻ, അത്രേ ഉള്ളൂ. എനിക്കറിയാം ബൂസ്റ്റ് ചെയ്യണ ഫോളോവേഴ്സ് അല്ലേ. ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ നമുക്ക് പൈസ കൊടുത്തിട്ട് ഫോളോവേഴ്സിനെ ചെയ്യുന്നുണ്ടല്ലോ ആൾ. അപ്പൊ ഈ വ്യൂസ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും? വ്യൂസ് എനിക്ക് തോന്നുന്നില്ല പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. ഇല്ല, ലൈക്സ്? ലൈക്സ് നമുക്ക് ലൈക്ക് ചെയ്ത ആൾക്കാരെ കാണുമല്ലോ, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ്. കമന്റ്? കമന്റ് ഒക്കെ അതങ്ങനെ. അത് ശരി, ലാസ്റ്റ് ആയിട്ട് ഒരു പരിപാടി. ഓക്കേ, ഇനി വൈൻഡപ്പ് വരെ നമ്മൾ കാസർഗോഡ് ഭാഷ സംസാരിക്കലോട്ടോ. നമ്മളല്ല അബു സലി. പഠിച്ചോ. ഓക്കെ, അവസാനത്തെ കയ്യിലൊക്കെ എന്ത് ഇത്? മഞ്ഞ കളറായി. ഓക്കെ, പുരാണത്തിലെ ഈ ദേവിക്ക് എന്റെ അതേ സ്വഭാവമാണ്. നമ്മുടെ പുരാണം, എന്റെ പുരാണം, നിന്റെ പുരാണം വേറെ അല്ലേ? അപ്പൊ അതെങ്ങനെ പറയാം? ചോദ്യം പറയണ്ടേ. അപ്പൊ എന്റെ പുരാണം പറഞ്ഞു കഴിഞ്ഞാല് അത് അബുവിന് മനസ്സിലാവില്ല. അപ്പൊ എന്റെ പുരാണത്തിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശൂർപ്പണക. കേട്ടിട്ടുണ്ട്, ഭയങ്കര ടെറർ ലേഡിയാണ്, പെട്ടെന്ന് ദേഷ്യം വരും, അത് ചൂരൽ ഇതേപോലെ അടിക്കും, ഇങ്ങനെ പല്ലൊക്കെ ഉണ്ട്, നെഗൊക്കെ ഉണ്ട്, എങ്ങനെയുണ്ട്? നന്നായിണ്ട്. ഇനി ഇന്റർവ്യൂവിനെ പറ്റിട്ട് ഒരു 10 വാക്ക് പറഞ്ഞിട്ട് കാസർഗോഡ് ഭാഷയിലേക്ക് കേട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുള്ളോ. ഇന്റർവ്യൂ എന്തെങ്കിലും കൽബിന്റെ ഭാഗമായിട്ട് അല്ല, പിന്നെ നോർമൽ സംസാരിക്കുന്നല്ലേ. കൽബിന്റെ ഇതായത് കൊണ്ട് മാത്രമേ വന്നിന്ത്, നമുക്കറിയാല നിങ്ങല്ലോണ്ടായി ഞാൻ വരില്ല. എന്തായാലും ഞാൻ ഒറ്റക്ക് നിരിച്ചിട്ടാ, എല്ലാരും ഒക്കത്ത് ഉണ്ടാവുന്നല്ല നിരിച്ചു. അല്ല മനസ്സിലാവും പറഞ്ഞു നിങ്ങള്, ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും തരില്ല.
ഒക്കത്ത് ഉണ്ടായെന്ന് പറഞ്ഞിനി. പിന്നെ എന്റെ തന്നെ എല്ലാം ഒറ്റ തന്നെ ഇതാക്കിയത്. അപ്പൊ നോക്കാം. നീ ഡിപ്രഷനിലാണോ? എന്തേ? അല്ല, ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു ഫീലിംഗ് ആയിരുന്നുണ്ട്, അതുകൊണ്ടാ ഞാൻ സൈലന്റ് ആയി. അശോ, സത്യം പറഞ്ഞ മനസ്സിലാവില്ലടാ. ഞാൻ വിചാരിച്ചു എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ നമ്മളിവിടെ ഒക്കത്തിരിക്കാന്ന് പറഞ്ഞാൽ കുട്ടി ഒക്കത്തിരിക്കാതാണ്. ഒക്കത്തിരിക്കത്തല്ല, ഒക്കത്ത ഒക്കത്ത പറഞ്ഞാ ഒപ്പ ഉണ്ടാവുന്നതാണോ? കണ്ടോ, എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളെല്ലാവരും കൽബ് കാണണം, എല്ലാ പ്രേക്ഷകരും എന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടണം, അബു സാലിമിനെ കാണാൻ വേണ്ടി വരണം. ഇഷ്ടപ്പെടണം എന്ന് ഇഷ്ടപ്പെടണോ? പെട്ടാൽ പറയണം, ഇഷ്ടപ്പെട്ടാൽ പറയണം, ഫീഡ്ബാക്ക് തരണം. താങ്ക് യു സോ മച്ച്. കൽബ് അടിപൊളിയാവട്ടെ. പണ്ണെപ്പാട് നമ്മളെ നമ്മുടെ പയ്യൻ അടിപൊളിയായിട്ട് ഒരു പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കും. ആദ്യമായിട്ടല്ലേ നിന്റെ പടം? അല്ല, ആദ്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ട്, 2020 ചെക്കൻ എന്ന് പറഞ്ഞിട്ട്. ചെക്കൻ, അതാണ് ആദ്യത്തെ പടം? അതെന്താ അപ്പൊ എന്താ ഇറങ്ങാ? ഇറങ്ങിയിട്ടുണ്ട്, അത് ഒരു ഫാമിലി പടം. ഫാമിലി പടം, പക്ഷെ എന്നാലും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പടത്തില് അബു സലീം വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു ക്യാരക്ടറാണ്, വില്ലൻ റോളാണ്. അപ്പൊ ഇതെല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ അടിക്കണം നമ്മൾ അടുത്ത്. ഓക്കെ.